വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രുതി സ്റ്റിക്സ് ആൻഡ് ഡോഗ്സ്. എന്റെ പേര് ശ്രുതി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്യൂട്ടി ടിപ്സ് ഒന്നും ആയിട്ടല്ല, എല്ലാവർക്കും തമ്മിനേല് കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവല്ലോ അല്ലേ. അപ്പൊ വേറൊന്നുമല്ല, കീറ്റോ ഡയറ്റിനെ കുറിച്ച് പറയാനാണ്. അപ്പൊ ഇന്ന് ഞാൻ കീറ്റോ ഡയറ്റിന്റെ ചാർട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഈ വീഡിയോ ഒരു വീഡിയോ എന്താ പറയുക, ഫുള്ളായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോ നീണ്ടു പോകും. അതുകൊണ്ട് തന്നെ ഇത് ഒന്ന് രണ്ട് വീഡിയോ ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാര് എന്തായാലും ഞാൻ ചെയ്യുന്ന വീഡിയോസ് എല്ലാം തന്നെ കണ്ടതിന് ശേഷം മാത്രം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അത്രയ്ക്ക് പറയാൻ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനകത്ത്, എങ്കിൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ. അപ്പൊ ഈ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആണ്. അതായത് പെട്ടെന്ന് വണ്ണം കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ വളരെയേറെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. ഇപ്പൊ സെലിബ്രിറ്റികളുടെ ഡയറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് തന്നെ. അതിന് കാരണം വേറൊന്നുമല്ല, കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. അതാണ് ഈ ഡയറ്റിന്റെ പ്രത്യേകത. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ അതിനടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കീറ്റോ ഡയറ്റ് നോക്കേണ്ടവര് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ചാർട്ടിലേക്ക് പോകാം കേട്ടോ. ഇപ്പൊ കീറ്റോ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമേ പറഞ്ഞു, സെലിബ്രിറ്റികളുടെ ഡയറ്റ് എന്നാണ് കീറ്റോ ഡയറ്റ് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ പറയാനായിട്ടൊരു കാരണമുണ്ട്, ചെറിയ കാലയളവ് വലിയൊരു മാറ്റം നമ്മുടെ ശരീരത്തിൽ ഇത് വരുത്തുന്നുണ്ട്. അത് തന്നെയാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്. പിന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഊർജം ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന അന്നജത്തിൽ നിന്നുമാണ്. ചോറിലും ഗോതമ്പിലും അതുപോലെ തന്നെ മധുര പലഹാരങ്ങളിലും ഒക്കെ ധാരാളമായിട്ട് അന്നജം അടങ്ങിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു ഊർജദായകമായ ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴുപ്പാണ്. അപ്പൊ ഈ കീറ്റോ ഡയറ്റ് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വണ്ണം കുറയ്ക്കുന്നത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോക്കാം. കാർബോഹൈഡ്രേറ്റിന്റെ അളവ് നന്നായിട്ട് കുറച്ച് ഫാറ്റിന്റെ അളവ് കൂട്ടിയിട്ട് മിതമായ അളവിലുള്ള പ്രോട്ടീനും ലഭിച്ചാൽ ശരീരം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ കൊഴുപ്പിൽ നിന്ന് ആകും. അപ്പൊ കാർബോഹൈഡ്രേറ്റ് ലഭിക്കാതെ വരുമ്പം ശരീരം കൊഴുപ്പിനെ ഇന്ധനമാക്കാനായിട്ട് നിർബന്ധിത ആകും. അപ്പൊ ആദ്യം ശരീരം കൊഴുപ്പിനെ അമ്ലങ്ങളാക്കും, തുടർന്ന് അവയെ കീറ്റോണുകളാക്കും. ഇതോടെ ശരീരം കീറ്റോസിസ് എന്നൊരു അവസ്ഥയിലേക്ക് മാറും. അപ്പൊ ഈ കീറ്റോണിനെ ഊർജമാക്കി മാറ്റി ശരീരം ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഈ ഭക്ഷണ രീതിയിലൂടെ നമ്മുടെ ശരീരഭാരം കുറയുന്നത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറ്റോ ഡയറ്റ് എടുത്തിട്ട് ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് ആഴ്ചയൊക്കെ ആവുമ്പം ചിലർക്ക് തലവേദനയും അതുപോലെ ക്ഷീണവും തലകറക്കും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നമ്മുടെ കൊളസ്ട്രോളിന്റെ അളവും അതുപോലെ ബ്ലഡ് ഷുഗറും ഒക്കെ കൂടുന്നതിനും കാരണമാകാറുണ്ട്. അപ്പൊ ഡയറ്റ് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കണം എന്നുള്ളതാണ്. ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറെ പോയി കാണുകയും ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ചാർട്ടിലേക്ക് പോകാം. അപ്പൊ ഞാൻ ആദ്യം പറയുന്നത് തിങ്കളാഴ്ചത്തെ ചാർട്ടാണ്. അപ്പൊ രാവിലെ കഴിക്കേണ്ട, അതായത് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കേണ്ടതാണ് ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നത്. മധുരമില്ലാത്ത ഗ്രീൻ ടീ ആണ് ഒരു ഗ്ലാസ് കുടിക്കാം. അതല്ല എങ്കിൽ കട്ടൻ ചായ കുടിക്കേണ്ടവർക്ക് അങ്ങനെ കഴിക്കാം. അതല്ല എങ്കിൽ കാപ്പി കുടിക്കാം. അത് പിന്നെ നമ്മൾക്ക് ഫുഡായിട്ട് കഴിക്കേണ്ടത് രണ്ട് ബുൾസൈ കഴിക്കാം. കോളിഫ്ലവർ, ബ്രോക്കലി എന്നിവ പുഴുങ്ങിയിട്ട് നെയ്യിൽ വരട്ടി കഴിക്കാം. ഇത്രയാണ് തിങ്കളാഴ്ചത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തതായിട്ട് ഉച്ചയ്ക്ക് കഴിക്കേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. ഉച്ചയ്ക്ക് സംഭാരം കുടിക്കാം, അതുപോലെ തന്നെ ക്യാബേജ് തോരൻ കഴിക്കാം, ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കൻ കഴിക്കാം. ഇത്രയാണ് ഉച്ചയ്ക്കത്തെ ഫുഡായിട്ട് പറയുന്നത് കേട്ടോ. ഇപ്പൊ നൈറ്റിലെ ഫുഡായിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ടീ, അതുപോലെ തന്നെ സ്ട്രോബെറി, ബദാം, മീൻ വറുത്തത്, ഇത്രയാണ് നൈറ്റിലെ ഫുഡായിട്ട് പറയുന്നത്. ഇപ്പൊ തിങ്കളാഴ്ചത്തെ ചാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൊവ്വാഴ്ചത്തെ ചാർട്ടാണ്. ചൊവ്വാഴ്ച രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ടീ കുടിക്കാം, അതുപോലെ തന്നെ ഓംലെറ്റ് കഴിക്കാം. പിന്നെ നമുക്ക് കഴിക്കാവുന്നത് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതാണ്. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട വിഭവങ്ങൾ. ഇനി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് കഴിക്കേണ്ട വിഭവങ്ങളാണ്. ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് മീൻ വറുത്തത് കഴിക്കാം, അതുപോലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കഴിക്കാം. പിന്നെ രാത്രിയിൽ വാഴക്കൂമ്പ തോരൻ വെച്ച് കഴിക്കാം, അതുപോലെ നെല്ലിക്ക ഗ്രിൽഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ കഴിക്കാം. ഇത്രയാണ് നൈറ്റിലെ വിഭവങ്ങൾ. അപ്പൊ ചൊവ്വാഴ്ചത്തെ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ബുധനാഴ്ച രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. രാവിലെ ഗ്രീൻ ടീ കുടിക്കാം, അതുപോലെ തന്നെ പനീർ മസാല കഴിക്കാം, ഓംലെറ്റ്, പിന്നെ കോവയ്ക്ക തോരൻ. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുന്ന വിഭവങ്ങൾ.
ഇനി ഉച്ചയ്ക്ക് കഴിക്കേണ്ട വിഭവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ വറുത്തത്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയാണ്. പിന്നെ രാത്രി കഴിക്കേണ്ടത് വാഴക്കൂമ്പ തോരൻ, അതുപോലെ നെല്ലിക്ക കഴിക്കാം, ഗ്രിൽഡ് അല്ലെങ്കിൽ ഫ്രൈ ചിക്കൻ കഴിക്കാം കേട്ടോ. ഇനി ബുധനാഴ്ചത്തെ ചാർട്ടാണ് പറയുന്നത്. ബുധനാഴ്ച രാവിലെ കഴിക്കേണ്ടത് രാവിലെ ഗ്രീൻ ടീ കുടിക്കാം, അതുപോലെ തന്നെ പനീർ മസാല കഴിക്കാം, ഓംലെറ്റ് കഴിക്കാം, അതുപോലെ കോവയ്ക്കയുടെ തോരൻ കഴിക്കാം. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ പറയുന്നത് കേട്ടോ. ഇനി ബുധനാഴ്ച ഉച്ചയ്ക്ക് കഴിക്കേണ്ടതാണ് ഉപ്പിട്ട നാരങ്ങാവെള്ളം കുടിക്കാം, പനീർ മസാല, അതുപോലെ ഫിഷ് ഫ്രൈ കഴിക്കാം, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. ഇത്രയാണ് ഉച്ചയ്ക്ക് കഴിക്കേണ്ടത്. ഇനി രാത്രി കഴിക്കേണ്ടത് ഗ്രീൻ ടീ, അതുപോലെ ബീഫ് ഫ്രൈ വെച്ച് കഴിക്കാം, കോവയ്ക്ക തോരൻ. ഇത്രയാണ് നൈറ്റിലെ ഫുഡ്. അപ്പോൾ ബുധനാഴ്ചത്തെ ചാർട്ട് കംപ്ലീറ്റ് ആയി. ഇനി വ്യാഴാഴ്ചത്തെ ചാർട്ടാണ് പറയാൻ പോകുന്നത്. രാവിലെ കഴിക്കേണ്ട ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ടീ കഴിക്കാം, അതുപോലെ മത്തൻ മുളകിട്ടത് കഴിക്കാം, ചീര ചേർത്ത എഗ്ഗ് സ്ക്രാമ്പിൾ കഴിക്കാം. പിന്നെ ഞാൻ എപ്പോഴും പറയാൻ ഒരു കാര്യം വിട്ടുപോയി, ഗ്രീൻ ടീ ആണെങ്കിലും എന്താണ് ചായ ആണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ അത് പഞ്ചസാരയൊന്നും ചേർക്കാതെ, അതായത് മധുരം ചേർക്കാതെ വേണം കഴിക്കാനായിട്ട്. അപ്പം ഇത്രയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി ഉച്ചയ്ക്കത്തെ ഫുഡാണ്. ഉച്ചയ്ക്ക് സംഭാരം കഴിക്കാം, അതുപോലെ ഫിഷ് ഫ്രൈ കഴിക്കാം, ക്യാബേജ് തോരൻ കഴിക്കാം. പിന്നെ രാത്രി കഴിക്കേണ്ടത് ഗ്രീൻ ടീ, അതുപോലെ മധുരം കുറഞ്ഞ ഓറഞ്ച്, മത്തൻ മുളകിട്ടത്, അതുപോലെ തന്നെ ഗ്രിൽഡ് ഫിഷ്. ഇത്രയാണ് നൈറ്റിൽ കഴിക്കേണ്ടത്. അപ്പോൾ വ്യാഴാഴ്ചത്തെ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി വെള്ളിയാഴ്ചത്തെയാണ് പറയാൻ പോകുന്നത്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കേണ്ടത് വെണ്ണ ചേർത്ത കട്ടൻ കാപ്പി, അത് പിന്നെ കഴിക്കേണ്ടത് വാഴക്കൂമ്പ് തോരൻ. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുന്ന വിഭവങ്ങൾ. ഇനി ഉച്ചയ്ക്ക് കഴിക്കേണ്ട വിഭവങ്ങളാണ് പറയുന്നത്. ഉച്ചയ്ക്ക് ഉപ്പിട്ട നാരങ്ങാവെള്ളം കുടിക്കാം, അതുപോലെ ബീഫ് ഫ്രൈ കഴിക്കാം, ചീര മെഴുക്കുവരട്ടി കഴിക്കാം. പിന്നെ രാത്രി കഴിക്കേണ്ടത് വാഴക്കൂമ്പ് തോരൻ, അതുപോലെ തന്നെ ബീഫ് ഫ്രൈ, ഇവ രണ്ടും കഴിക്കാം. ഇത്രയാണ് വെള്ളിയാഴ്ചത്തെ ചാർട്ടിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇതാ മഴ തുടങ്ങിയിട്ടുണ്ട്, ഒരല്പം സൗണ്ട് ഉണ്ടാവും കേട്ടോ, എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. ഇനി ശനിയാഴ്ചത്തെ ചാർട്ടാണ് പറയാൻ പോകുന്നത്. ശനിയാഴ്ച രാവിലെ വെണ്ണ ചേർത്ത കട്ടൻ കാപ്പി കുടിക്കാം, അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് ചീര തോരൻ വെച്ച് കഴിക്കാം. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന വിഭവങ്ങൾ. ശനിയാഴ്ച ഉച്ചയ്ക്ക് കഴിക്കേണ്ട കാര്യങ്ങൾ, ഗ്രിൽഡ് ചിക്കൻ കഴിക്കാം, അതുപോലെ കോളിഫ്ലവർ പുഴുങ്ങിയിട്ട് വെണ്ണയിൽ വരട്ടി കഴിക്കാം. പിന്നെ രാത്രി കഴിക്കേണ്ടത് ഗ്രീൻ ടീ കഴിക്കാം, അതുപോലെ ചുവന്ന ചീരത്തോരൻ കഴിക്കാം, ഓംലെറ്റ് കഴിക്കാം, മധുരം കുറഞ്ഞ പേരക്ക കഴിക്കാം. ഇത്രയാണ് ശനിയാഴ്ചത്തെ ചാർട്ട്. അപ്പം ഞായറാഴ്ചത്തെ ചാർട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. രാവിലെ ഗ്രീൻ ടീ കഴിക്കാം, അതുപോലെ കോവയ്ക്ക തോരൻ വെച്ച് കഴിക്കാം, ചിക്കൻ്റെ സ്റ്റൂ കഴിക്കാം. ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട വിഭവങ്ങൾ. ഞായറാഴ്ച ഉച്ചയ്ക്ക് കഴിക്കേണ്ടത് ചെമ്മീൻ ഫ്രൈ, അതുപോലെ ബീൻസ് മെഴുക്ക് വരട്ടി, ഉപ്പിട്ട നാരങ്ങാവെള്ളം. ഇത്രയാണ്. പിന്നെ രാത്രിയിലത്തെ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ ടീ കഴിക്കാം, മധുരം കുറഞ്ഞ പേരയ്ക്ക അല്ലെങ്കിൽ ബട്ടർ ഫ്രൂട്ട് കഴിക്കാം, ചെമ്മീൻ ഫ്രൈ കഴിക്കാം, ഇടനേരങ്ങളിൽ സംഭാരം, അതുപോലെ ഉപ്പിട്ട നാരങ്ങാവെള്ളം, ബദാമ അല്ലെങ്കിൽ നിലക്കടല, നെല്ലിക്ക എന്നിവ കഴിക്കാം. ഇത്രയാണ് ഞായറാഴ്ചത്തെ ചാർട്ട്. അപ്പോൾ ചാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ചാർട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് കരുതുന്നത്. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരുടെ അറിവിലേക്കായിട്ട് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി വരുന്നത്.